ആഹാ, എന്ത് രുചി! ഇന്ന് റെസിപ്പി അന്വേഷിച്ച് എത്തിയിരിക്കുന്നത് ഒരു വീട്ടിലേക്കാണ് കേട്ടോ. ഞാനിത് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നല്ലൊരു റെസിപ്പി അന്വേഷിച്ച് ഞാനിങ്ങനെ യാത്ര നടത്തുമ്പോഴത്തേക്കും അത് ക്രൗഡഡ് ആയിട്ടുള്ള ഒരു കടയിൽ നിന്ന് തന്നെ എനിക്ക് വേണമെന്നില്ല. നല്ല ഒരു കൈപ്പുണ്യമുള്ള കൈയും വിളമ്പാനുള്ള മനസ്സും ഉണ്ടെന്നുണ്ടെങ്കിൽ എവിടെയും എത്തും ഞാൻ. അപ്പോൾ ഇന്നങ്ങനെ കൈപ്പുണ്യമുള്ള കൈയുമായിട്ട് എൻ്റെ കൂടെ ഉള്ളത് ഇതാ ഈ കോഴിക്കോടുകാരി ശരണ്യാണ്. പറ, എത്ര നാളായി കുക്കിംഗ് തുടങ്ങിയിട്ട്? ഐ മീൻ കുക്കിങ്ങിനോട് ഈ പാഷൻ തുടങ്ങിയിട്ട്? ചെറുപ്പത്തിലുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ഉണ്ടാക്കുമ്പോഴൊക്കെ ഹിറ്റ് ആകാൻ തുടങ്ങി. കാട റോസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാട റോസ്റ്റ് ഇതിനു മുമ്പ് ഉണ്ടാക്കിയിട്ടുണ്ടോ? ഓ, എത്ര, എന്താണ് അഭിപ്രായം പറഞ്ഞ കാട റോസ്റ്റ്? ശരണ്യ ഉണ്ടാക്കിയ കാട റോസ്റ്റിനോട് ആദ്യം ഉണ്ടാക്കിയപ്പോൾ വൺ ഫ്ലോപ്പ് ആയിരുന്നു. വൺ ഫ്ലോപ്പ് ആയിരുന്നു, അത് ശരി. രണ്ടാമത് തൊട്ട് അടിപൊളി ആവാൻ തുടങ്ങി. അതിനൊരു പ്രത്യേക ടേസ്റ്റ് വന്നു തുടങ്ങി എന്നാണ് ഞാൻ അറിഞ്ഞത്. ശരണ്യയുടെ കാട റോസ്റ്റ് കഴിച്ചവർ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഒരു കിഡിലൻ റെസിപ്പിയാണ്, അടിപൊളി സംഭവമാണ് ഇത്. ഇവിടെ നീ റെസിപ്പി ആഹാ എന്ത് രുചിയിലൂടെ മലയാളികൾക്ക് പറഞ്ഞ് എങ്ങനെയെങ്കിലും കൊടുക്കണമെന്ന് പറഞ്ഞേക്കണം. അതുപോലെ ടൈറ്റിൽ അല്ലേ? ഓ യാ. പിന്നെ എന്താണ് ആദ്യം ചെയ്യാൻ പോകുന്നത്? നമുക്ക് പതുക്കെ ശരണ്യയെ പറ്റി ഇങ്ങനെ അറിഞ്ഞുകൊണ്ടിരിക്കാം കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ആദ്യം നമ്മുടെ പണി നടക്കട്ടെ. ആദ്യം നമുക്ക് കാട എടുത്തിട്ട് അത് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെ വേണമെന്നൊന്ന് പെട്ടെന്ന് പറയാം. ഒരു കാട വേണം മസ്റ്റ് ആയിട്ട്. കാട റോസിന്റെ കാട ഇല്ലാതെ നിങ്ങൾ അതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കരുത്. കാട വേണം. 4 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3 പച്ചമുളകും പിന്നെ ഒരു 2 തക്കാളി. വളരെ തിന്നായിട്ട്. തിന്നായിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട്. ഇനി വേണ്ടത് പൊടിത്തരങ്ങളാണ് അല്ലേ? ഓക്കെ. മുളകുപൊടി, മഞ്ഞപ്പൊടി, ഉലുവ, ഇതിൽ കടുകിടൂല, ഉലുവ ഇടുക. ഓക്കെ. പിന്നെ ഗരം മസാല, കുരുമുളക് പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, വെളിച്ചെണ്ണ. ഇത്രയും ഐറ്റംസ് വളരെ ലളിതമായ ലിസ്റ്റാണ് കയ്യിലുണ്ടെങ്കിൽ. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വേണമെങ്കിൽ കാട റോസ്റ്റ് ഉണ്ടാക്കാം. നമുക്ക് ഇതാദ്യം ഒന്ന് മസാല പുരട്ടാം. കുറച്ച് മുളക്പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ് പാകത്തിന്, ഉപ്പ്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു കാടയെ നന്നായിട്ട് വരഞ്ഞു വെച്ചിട്ട് ശരണ്യ അതിലേക്ക് ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഇത്രയും ചേർത്ത് പുരട്ടി വെച്ചിരിക്കുന്നതാണിത് അല്ലേ. ഇത് കുറച്ചു നേരം ഇങ്ങനെ വെച്ച് വെക്കണോ? അങ്ങനെ ഉണ്ടോ? 15 മിനിറ്റ് അങ്ങനെ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം. ശരി, ശരണ്യയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു ശരണ്യ? ഞാനിപ്പോ ടാലി അക്കൗണ്ടിംഗ് പഠിക്കുന്നു. ടാലി അക്കൗണ്ടന്റ് പഠിക്കുകയാണ്. ഓക്കെ. പിന്നെ പരിപാടി ഒന്നുമില്ല. ഒരു കുട്ടിയുണ്ട് വീട്ടിൽ, ഇങ്ങനെ മേയിച്ച് നടക്കും. ഒരു ഹൗസ് മേക്കർ ആണ്. അത് തന്നെ ഒരു വലിയ കാര്യമില്ല. അതല്ല ആദ്യം പറയണ്ടേ? പാൻ ചൂടായിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കാം. ശരി, ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളത്. അപ്പം നമ്മുടെ വെളിച്ചെണ്ണ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ 15 മിനിറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ച ആ കാട ഇങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ പൊട്ടിത്തലേക്ക് ഉണ്ടാവും, പേടിക്കണ്ട. അത് അങ്ങനെ തന്നെയാണ്. ഞാനും ആദ്യമായിട്ട് കുക്ക് ചെയ്ത് പാചകം തുടങ്ങിയത് ഭയങ്കരമായ വിശന്ന് തുടങ്ങി വേറെ ആർക്കും വേറെ ഒന്നും കിട്ടാൻ നിവർത്തിയില്ലാതെ വന്നപ്പോഴാണ്. പക്ഷേ 3 വയസ്സിലൊന്നും അല്ല കേട്ടോ. 3-ാം ക്ലാസ്സിലാണ്. ആ ഓക്കെ ഓക്കെ. അത് ഇച്ചിരി ഒന്ന് മാറിയിട്ടുണ്ട്. 3-ാം ക്ലാസ്സിൽ. എന്നാലും സാരമില്ല, ആ തണ്ടർ അവിടെ തന്നെ നിലനിർത്തിയിട്ടുണ്ട്. 3-ാം ക്ലാസ്സും ചെറിയൊരു ഏജ് തന്നെയാണ്. ശരി, അപ്പം ഇനി എത്ര നേരം നമ്മൾ കാട ഫ്രൈ നോർമലി എടുക്കും? ഒരു ഡീപ്പ് ഫ്രൈ ആകണ്ട. ഡീപ്പ് ഫ്രൈ ആകണ്ടോ? ആ ശരി, ഒരു ഷാലോ ഫ്രൈ കിട്ടിയാൽ മതി. അതൊരു 5 മിനിറ്റ് ഒരു സൈഡ്, 5 മിനിറ്റ്സ് മതി. ഓക്കെ, 5 മിനിറ്റ്സ് ഓരോ സൈഡ് നമ്മൾ കുക്ക് ചെയ്തെടുക്കും. ഇത് ശരണ്യയുടെ വീടിൻ്റെ ടെറസാണ് കേട്ടോ, ഓപ്പൺ ടെറസ്. നല്ല രസമുണ്ട് ഇങ്ങനെ ഒരു ചെറിയ സ്പേസ്. അതെ, സന്ധ്യാസമയമാണെങ്കിലും മോർണിംഗ് ടൈമിലാണെങ്കിലും ഭയങ്കര രസമായിരിക്കും. ചായയൊക്കെ ആയിട്ട് ഇവിടെ നിന്ന് മോർണിംഗിനെ വരവേൽക്കാൻ ഭയങ്കര ബെസ്റ്റ് സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തുടങ്ങാറുണ്ടോ? ചായ ഇവിടെ നിന്ന് കുടിക്കാറുണ്ടോ? ഓ, എന്ത് ചോദ്യമല്ലോ. ചായ ഇവിടെ നിന്ന് കുടിക്കാറുണ്ടോ? പിന്നെ കുടിക്കൂലേ. അപ്പം നമ്മുടെ കാട വൺ സൈഡ് നമ്മൾ 5 മിനിറ്റ്സ് നമ്മൾ ഫ്രൈ ചെയ്തു. ഇനി അതിനെ തിരിച്ചിട്ടോ? ഓക്കെ. നല്ല വെളിച്ചെണ്ണയിൽ ലോ ഫ്ലെയിമിൽ അവൻ ഇങ്ങനെ ഇരുന്ന് കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. കുക്കല്ല, ഫ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. മസാലയൊക്കെ തേച്ച് കാട ഒരു 5-5 മിനിറ്റ് വീതം രണ്ട് സൈഡിൽ ഫ്രൈ ചെയ്ത് വെച്ചു.
നമ്മൾ സമയം ലാഭിക്കാൻ വേണ്ടി ഒരു മൂന്ന് കാട ഓൾറെഡി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ നല്ലൊരു മസാല, ആ മസാലയാണ് അതിൻ്റെ ഗുട്ടൻസ് ഇരിക്കുന്നത് ചരണ്യയുടെ, ആ മസാലയിലേക്കാണ് നമ്മൾ ഈ ഫ്രൈ ചെയ്ത് കാടക്കുട്ടന്മാരെ ഇട്ട് കൊടുക്കാൻ പോകുന്നത് അല്ലേ. ഇത് ഫ്രൈ ആയിട്ട് നമുക്ക് ഇത് ഫ്രൈ ആക്കിയിട്ടുണ്ട്, ഇവരുടെ കൂടെ ചേർന്നോളൂ. ജന്മസാബല്യം. ഓക്കെ, നമ്മള് വറുത്തെണ്ണയില് തന്നെ ഉലുവ ഇട്ട് കൊടുക്കും. എനിക്ക് ഇഷ്ടപ്പെട്ടു ഇത്രയും നേരം ഈ ശബ്ദം ഒന്ന് കേൾക്കാൻ വേണ്ടി ഞാൻ എന്തോരം പാടുപെട്ടു. എന്റെ സഹോ, ഉലുവ നമ്മള് കാട വറുത്ത എണ്ണയിൽ തന്നെ കടുകിടരുത്, ഉലുവയാണ് ഇടുന്നത്. എന്നിട്ട് അതിലേക്ക് അതൊരു ഫിഷ്ടായിരുന്നല്ലോ. അയ്യോ, ഞാൻ ശ്രദ്ധിച്ചില്ല. ശരിയാണ്, എന്റെ അടുത്ത് പറഞ്ഞു ഇതിൽ കടുകല്ല ചേർക്കുന്നത്, ഉലുവയാണ് ചേർക്കുന്നത്. നമ്മള് ഫിഷിനാണ് പൊതുവേ നമ്മൾ ഉലുവ ചേർക്കുന്നത്. നമ്മള് ചിക്കനിൽ ചില ആൾക്കാർ ഉലുവ ചേർക്കാറുണ്ട് സ്മെല്ല് വരാൻ വേണ്ടിട്ട്. ആഹാ, ഞങ്ങൾ നേരത്തെ വരേണ്ടതായിരുന്നു. എവിടായിരുന്നു? അപ്പൊ നമ്മള് സവാള അരിഞ്ഞതിലേക്ക് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. വേഗം വളർന്ന് കിട്ടാൻ വേണ്ടി. എല്ലാവർക്കും അറിയാം, എല്ലാ മലയാളികൾക്കും അറിയാം, കൊച്ചു കൊച്ചിനവരും അറിയാം. ഇത് നല്ലോണം വഴറ്റണം, നല്ലോണം വഴറ്റണം. പക്ഷെ ഇതിനിടയിൽ കുറച്ച് പച്ചമുളക് കിടപ്പുണ്ടല്ലോ, അത് മിക്സ് ആക്കി ഇട്ടോ. അത് രണ്ടും കൂടി മിക്സ് ആക്കി ഇട്ടു. അയ്യോ, ഇത് ഞാൻ ഒതുക്കില്ല, ക്ഷമിക്കുക. പച്ചമുളകും ഇട്ടിട്ടുണ്ട്. എന്റെ പൊന്നെ, അവിടെ ഒന്നും പോയി, ഇതെല്ലാം സീരിയസ് ആയി എടുത്തോണ്ടിരിക്കാണ്. അപ്പൊ സവാള വഴങ്ങ് വരാൻ കുറച്ച് സമയം എടുക്കും, നല്ല ബ്രൗൺ കളർ ആവണം. അപ്പൊ ആളൊരു ചെറിയൊരു കുക്കിംഗ് മാത്രമല്ല, മറ്റു പല ഒരു പാട്ട്, സത്യം ഡാൻസ് ആണെങ്കിൽ ഇതിപ്പോ ടേബിൾ ഇങ്ങോട്ട് വലിച്ചിടും, അവിടെ ഒന്ന് കളിക്കേണ്ടി വരും. ആ ഇങ്ങോട്ട് താ, ഇതാണ് ശ്രദ്ധ പോകുന്നതെങ്കിൽ ഞാൻ വഴത്തിക്കോളാം. ആ പാടിക്കും, പാട്ടാലോചിക്കാം. ആ പാട്ടാലോചിക്കാം കേട്ടോ. വരും നമ്മുടെ സവാള ഈ പരുവം, അതായത് ഒരു ട്രാൻസ്പെറന്റ് ആയിട്ട് മാറുന്ന ഒരു പരുവം ഉണ്ടല്ലോ, അവിടെയാണ് നമ്മൾ ഇനി തക്കാളി അടുത്ത ഇൻഗ്രീഡിയന്റ് ചേർക്കാൻ പോകുന്നത്. വഴറ്റി നന്നായിട്ടൊന്ന് ഉടഞ്ഞു കഴിഞ്ഞിട്ട് പൊടി ഇട്ട് കൊടുക്കാം. ചേർന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. സാധാരണ ഒഴിവ് സമയത്ത് ശരണി എന്താ ചെയ്യണത്? ക്രിയേഷൻസ് എന്തെങ്കിലും ചെയ്യാറുണ്ടോ അതോ? അങ്ങനെയൊന്നുമില്ല. ഇഷ്ടം തോന്നുന്നു, ഇഷ്ടം തോന്നുന്ന സാധനങ്ങൾ ചെയ്യും. അപ്പൊ നമ്മൾ മൂടി വെച്ചു. ഇനി എത്ര നേരം വേണം? ഒരു 10 മിനിറ്റ്. 10 മിനിറ്റും കൂടി ഇനിയും വേണം അല്ലേ? അത്യാവശ്യം ക്ഷമ വേണം. ഓക്കെ. സഹൃദയരെ, സവാള വഴറ്റിക്കൊണ്ടിരുന്നപ്പോൾ പാടില്ല എന്ന് പറഞ്ഞ ആള് പെട്ടെന്ന് തക്കാളി ഇട്ട് കഴിഞ്ഞപ്പോൾ മൂഡ് മാറിയിട്ടുണ്ട്. പാടാം. യാ, ഇനി മുതൽ സംഗീതമയമായിരിക്കും കുക്കറി ഷോ. പാടിക്കോളൂ, തുടങ്ങിക്കോളൂ. ഉനക്കുൾ നാനേ ഉരുകും ഇരവിൽ ഉള്ളത്തെ നാൻ സൊല്ലവാ, സിറുകു സിറുകു ഉന്നൈ എന്നൈ തൊലൈത്തു മുടി സൊല്ലവാ. നന്നായിട്ടുണ്ട്. അത് പേടി മാറ്റി ഒന്ന് പാടിയല്ലോ, അതിനാണ് എനിക്ക് ഇവിടെ അഭിനന്ദിക്കാനുള്ളത്. ഇതിലേക്ക് ഇനി പൊടികൾ ആഡ് ചെയ്യാൻ തുടങ്ങാൻ പോവാ കേട്ടോ. ശരി, മഞ്ഞപ്പൊടി, ലേശം മഞ്ഞപ്പൊടി, മുളകുപൊടി. മുളകുപൊടി, മുളക് നമ്മള് കുരുമുളക് ഇടും, അതുകൊണ്ട് കുറച്ചിട്ടാ മതി. ഇത് കാശ്മീരി ചില്ലി പൗഡർ ഒന്നും അല്ലല്ലോ. അല്ല അല്ല, കുരുമുളക് 1 ടീസ്പൂൺ. ആ കുരുമുളകാണ് ഇപ്പൊ ഞാൻ ചേർത്തയിൽ കുറച്ച് കൂടുതൽ കണ്ടത്. അല്പം മനസ്സ് നിറഞ്ഞ് ക്രഷ് ചെയ്തൊരു കുരുമുളക് കൂടി, നല്ല മണവും വരണം. ഇനി കഴിഞ്ഞ് ഇഞ്ചി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കാൽ ടീസ്പൂൺ ഓളം ഇട്ടു. ശരി, ഇനി അതും നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് അതിന്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ, എല്ലാവർക്കും അറിയാവുന്ന പോലെ പൊടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ 2-3 മിനിറ്റ് വഴറ്റും. ഗരം മസാല ഓക്കെ, ഒരു ഇനി 2 ടീസ്പൂൺ ഗരം മസാലയും ചേർത്തു. നമ്മൾ ചേർത്ത പൊടികളുടെ പച്ചമുളകൊക്കെ മാറിയിട്ടുണ്ട്. ഇനിയാണോ കാട ചേർക്കുന്നത്? ഞാൻ കാട ചേർക്കാം. യാ, നമ്മുടെ ടൈറ്റിൽ ക്യാരക്ടർ എത്തി. അപ്പൊ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച കാടയും ചേർത്ത് നമ്മുടെ മസാലയുമായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് പറഞ്ഞോ. ആ, നമ്മൾ ഇതിൽ കുറച്ച് വെള്ളം ഒഴിക്കും, കുറച്ചുകൂടി വെള്ളം ഒഴിക്കും, കുറച്ച് വെള്ളം ഒഴിക്കും, എന്നിട്ട് മൂടി വെക്കും. ഓക്കെ, ശരി. നല്ല മണമുണ്ട് കേട്ടോ സംഭവം. ഇത് മൂടി വെക്കാം. ആ, നമുക്ക് മൂടി വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവർക്ക് അനുവദിച്ചു കൊടുത്ത പ്രൈവസി ഒക്കെ കഴിഞ്ഞു. അകത്ത് നല്ല ഫ്ലേവർ ഒക്കെ നമ്മുടെ കാടയിലേക്ക് പിടിച്ചിട്ട്. ആഹാ, നമുക്ക് ഇതിനകത്ത് കുറച്ച് ഫ്രഷ് ക്രീം. അതെ, ഫ്രഷ് ക്രീം അറിയാം, നല്ലൊരു തിക്നെസ് കൊണ്ടുവരും, ഒരു ക്രീമി ടെക്സ്ചർ കൊണ്ടുവരും നമ്മുടെ ഡിഷിന്. ഫ്രഷ് ക്രീം വേണമെന്നുണ്ടോ?
ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അവോയ്ഡ് ചെയ്യാം. ഫ്രഷ് ക്രീം ആഗ്രഹം ഇല്ലാത്തവർ അല്ലേ, വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യും. ഇപ്പോഴേ തന്നെ അതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവും. ക്രീം ചേർക്കുമ്പോഴത്തേക്കും അത് കുറച്ചുകൂടി റിച്ച് ആവും, കുറച്ചുകൂടി പോഷാവും. അപ്പൊ കഴിഞ്ഞു പരിപാടി. അപ്പൊ ഗാർണിഷ് ചെയ്യാൻ പറ്റുക. ഇതൊക്കെ എടുത്ത് വെച്ചോണ്ടിരുന്നു മല്ലിയിലേക്ക്, ഇതിന്റെ മുകളിലാണോ? ഓക്കെ ശരി. തേങ്ങാ കുത്തും സവാളയൊക്കെ കൂടി നന്നായിട്ട് പറയും. ഇതിപ്പോ വേറെ ലെവലായുള്ള ഐറ്റം. കാട മസാല വിത്ത് ശരണ്യയുടെ ഉലുവ ട്വിസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി എനിക്കിത് ടേസ്റ്റ് നോക്കേണ്ട സമയമായി. ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ കാട കുറച്ച് മീറ്റ് എടുത്ത് നാ മസാലയിൽ നന്നായിട്ട് കുഴച്ച് അവസാനം ഇട്ട മറ്റേ ഫ്രൈഡ് ഓണിയനും നല്ല ഫ്രൈഡ് എന്തായിരുന്നു കോക്കനട്ടൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാം കൂടെ. വായിലൊരു ബ്ലാസ്റ്റ് ഉണ്ട്. പൊറോട്ട, ചപ്പാത്തി, അപ്പം, നൈസ് പത്തിരിയുടെ ഒക്കെ കൂടെ ഇത് കലക്കും കേടാ. അടിപൊളി. ഞാൻ പുളിച്ചു കേട്ടോ. സന്തോഷം. ഇത്രയും കോൺഫിഡന്റ് ആയിട്ട് കുക്കിയാണ് ആള്. കുറച്ച് കഴിച്ചു നോക്കണോ? എങ്ങനെയുണ്ട്, എന്താണ് അഭിപ്രായം? നോക്കട്ടെ. എങ്ങനെ സംഭവിച്ചേ? അപ്പൊ ഇടിവെട്ടും പഴയം പോലെ നല്ലൊരു എപ്പിസോഡ് അങ്ങനെ പൂർണ്ണമാവുകയാണ്. നല്ല ഊണ് കഴിച്ചു, ഫിഷ് ഫ്രൈ കഴിച്ചു, ഒരു അടിപൊളി കാട മസാലയുടെ റെസിപ്പിയും കിട്ടി. അടുത്ത എപ്പിസോഡിൽ ഇതിലും ഗംഭീരമായ വിഭവങ്ങളുമായിട്ട് ഞാൻ വരും. അതുവരെ